കഴിഞ്ഞപ്പോ ധൈര്യത്തിന് നേരിട്ട് വന്നതാ വേണ്ടപ്പെട്ട ആളാ ആ ടെമ്പററി നിൽക്കട്ടെ ഒരു മാസം പിന്നെ ഓഫീസിലും ഒപ്പം യൂണിയനാണ് അതൊക്കെ സാറ് മാനേജറോട് പറഞ്ഞ നോക്കട്ടെ നല്ല മീനൊന്നും കിട്ടാറില്ല ഇപ്പോ കൊണ്ടുവരാം തല്ലും പിടിയും കത്തിക്കൂത്തും ഒന്നുമില്ലേ കുറച്ചായിട്ട് നിർത്തി മടുത്തു സാറേ അവിടെ ഓർച്ചയാലുണ്ടാവും കൊച്ചിയിലെ ഏറ്റവും പഴയ സ്റ്റിവഡോർ ഈ കമ്പനിക്കാരാ ഇവിടെ ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്നും പണി ഉണ്ടാവും ഞാൻ പോയി സാറ് വൈകിട്ട് വീട്ടിലുണ്ടാവും ആ ഉണ്ടാവും ഹലോ അല്ല ഇതാര് ബോബി ഇവിടെ ഞാൻ ഓവർസിയറാരാ എവിടെ ഞാൻ തന്നെ തിരപ്പെട്ടാൽ 650 രൂപ ശമ്പളം കിട്ടും ഇന്ന് ധൈര്യമായിട്ട് എല്ലാ വിവരം കാണിച്ച് അച്ഛൻ്റെ കത്തെഴുതി ട്രാവൽ ഏജൻസിയിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളിയാ സൂപ്പർവൈസർ നല്ലെടുത്തനാ ചെന്ന് കയറിയ ദിവസമായതുകൊണ്ട് പറയണ്ടെന്ന് കരുതി ദേവേന്ദ്ര കാര്യം ട്രൈ ചെയ്യാം സ്വല്പ ദിവസം കഴിഞ്ഞ് എല്ലാരോട്ടും നടക്കട്ടെ പഠിപ്പുണ്ടെന്ന് പറയാതിരിക്കാൻ നല്ലത് എന്നാ വല്ല ചെമ്മീൻ മുള്ള പണിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും ഇനി എനിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പേടിയൊന്നുമില്ല ഇവിടെ ഞാൻ ദേവയാനിയെ നേരെ എന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കിയല്ലോ എന്ന് ആലോചിക്ക അവിടെ പെൺകുട്ടികളുണ്ട് ദേവയാനിക്ക് സൗകര്യമായിട്ട് അവിടെ താമസിക്കാം കൂട്ടത്തിൽ ജോലിക്കുള്ള ശ്രമമാവാം എന്റെ അച്ഛൻ അലോഹ്യം പറയില്ല ഉദ്യോഗസ്ഥനായെന്ന് അറിഞ്ഞ എളയമ്മയുടെ ആറ്റിറ്റ്യൂഡ് മാറും പിന്നെ അതുകൊണ്ടല്ല ഒരു വിഷമം ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നത് ഞാനും ആ ജയരായന്റെ ലോഡ്ജിലേക്ക് മാറും ഇവിടെ കഴിഞ്ഞിട്ടും തനിച്ചാവില്ലേ അപ്പോ കർണിറ്റിനെ കാണുന്നില്ലല്ലോ ചാരാ ഷാപ്പിലുണ്ടാവും ജോസപ്പേട്ടൻ നമ്മളെ വിലക്കാ നോക്കി അറിയണ ചെറിയൊരു വെട്ടി എടുക്കാൻ പണിയല്ലേ കരട 500 രൂപ താഴെ ഞാൻ തുറന്നു നോക്കി 12 ഡെസൻ ആ യന്ത്രം ഉണ്ടല്ലോ പക്ഷെ എന്തായാലും പറയാ കാൽക്കുലേറ്റർ അതല്ലേ പറയാ മാറിനെ വിളിച്ചപ്പോ ജോസഫ് ചേട്ടൻ സത്യം പറ കിട്ടുന്ന ലാഭം എത്രയാ അല്ല എത്രയാ 28,800 അതിന് കരടന് കിട്ടണ എത്രയാ എത്രയാ 500 പിടിച്ചു വെച്ച് മേടിച്ചു മാഷേ വേണ്ട മുഴുവൻ കാശാ ഇതും കാശാ ഇന്നൊരാഘോഷാണ് മാഷേ കെട്ടിടത്തിൽ അക്കാണുന്ന കെട്ടിടത്തിൽ കയറി ആ വീടുള്ള മുതലെല്ലാം അപഹരിച്ചും കൊണ്ടോടാണോ നമുക്കുല്ലാസമായി കുല ചെയ്തീരാം നാം കുല്ലാസമായി